अस्सलामु अलैकुम व रहमतुल्लाहि व बरकातुहु। सबाहल खैर, कैफा अंतुम या तुल्लाब, गुड मॉर्निंग। എന്റെ പ്രിയപ്പെട്ട മക്കളെ, നിങ്ങൾക്കെല്ലാവർക്കും സുഖം അല്ലേ? ആണോ? സുഖമാണോ? സുഖമാണെങ്കിൽ സുഖം ആണ് എന്ന് പറഞ്ഞ് ഉറക്കെ പറയും. സുഖമാണോ? ഞാനത് അറബിയിൽ പറയാം. ഓക്കെ, കൈഫുൽ ഹാൽ. നിങ്ങൾ എല്ലാവരും മാഷ് പറയുന്നത് പോലെ പറഞ്ഞ് കൈഫുൽ ഹാൽ. ആ, ഉറക്കെ പറ, കൈഫുൽ ഹാൽ. കൈഫ് അന്തും, ഹൗ ആർ യു. സബാഹൽ ഖൈർ, സബാഹൻ നൂർ. അങ്ങനൊക്കെ ഒന്ന് പറഞ്ഞ്, ആ എന്തൊക്കെയാ, എന്താണ് മാഷ് പറയുന്നത്? ആ കൈഫുൽ ഹാൽ, നിങ്ങൾക്ക് സുഖം തന്നെയാണോ? ഹൗ ആർ യു, നിങ്ങൾക്ക് സുഖം തന്നെയാണോ? അല്ലെ, കൈഫ് അന്തും, അങ്ങനെ തന്നെ, നിങ്ങൾക്ക് സുഖം തന്നെയാണോ? സബാഹൽ ഖൈർ, ഗുഡ് മോർണിംഗ്, അല്ലെ, എന്നൊക്കെ മാഷ് സാധാരണ പറയുന്നത് പോലെ. നമുക്ക് ഇന്നെന്ത് ചെയ്യണം എന്നറിയാം? നമ്മൾ ഈ ആദ്യത്തെ യൂണിറ്റ് ഇല്ലേ, അൽ വഹ്ദത്തുൽ ഊല, നമ്മൾ ഇർഷാദിന്റെ യൂണിറ്റ്, ആദ്യത്തെ യൂണിറ്റ് നമുക്ക് ഇന്നങ്ങ് തീർക്കണം. തീർക്കട്ടെ? ഓക്കെ, നമുക്ക് തീർക്കാം. അപ്പോ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എന്താ നമ്മൾ പഠിച്ചത്? നമ്മൾ ലഖലഖിന്റെ ലാമ പഠിച്ചു, കബിഷിന്റെ കാ പഠിച്ചു, അല്ലെ, പിന്നെ അങ്ങനെ ഇർഷാദിന്റെ ഈ പഠിച്ചു, അർണബിന്റെ ആ പഠിച്ചു, അങ്ങനെ എന്തൊക്കെയോ നമ്മൾ പഠിച്ചില്ല. നമ്മൾ എന്ത് ചെയ്യാം, കഴിഞ്ഞ പ്രാവശ്യം, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എന്താ പഠിച്ചത്, എന്താ നമ്മൾ പറഞ്ഞു വെച്ചത്? ഇർഷാദും ആ ഇർഷാദിന്റെ ചങ്ങാതിമാരായ ലഖലഖും, പിന്നെ ആ പിന്നെ കൽബും ആരെ അന്വേഷിച്ചു പോകുന്നുണ്ട്? ആ ഇർഷാദിന്റെ കൂടെ ആ ഇർഷാദിന്റെ ചങ്ങാതിയായ അർണബിനെ അന്വേഷിച്ചു പോകണം, അല്ലെ. അർണബിനെ അന്വേഷിച്ചു പോകുമ്പോ അർണബ് ആരുടെ കൂടെ ഉണ്ട്? കബിഷിന്റെ കൂടെ ഉണ്ട് എന്നാണ് ആ പറഞ്ഞത്. ആരെ പറഞ്ഞത്? ആ നമ്മുടെ കൽബ് പറഞ്ഞു. അതിങ്ങനെ അന്വേഷിച്ച് പോകുമ്പോണ് എന്ത് ചെയ്ത് അന്വേഷിച്ച് പോകുമ്പോ ആ ദൂരെ നിന്നും ഇർഷാദിന്റെ ചങ്ങാതിയെ കണ്ടു. ആരെ? ആരെ? അർണബിനെ കണ്ടു. അർണബ് എന്താ ചെയ്യുന്ന നോക്കിയേ. അർണബ് എന്താ ചെയ്യുന്നത്? ആ കബിഷ് അർണബിനെ ഊഞ്ഞാലിൽ, ഉർജുഹത്ത് ഊഞ്ഞാലിൽ ഇങ്ങനെ ആട്ടുന്നു, അല്ലെ. ഊഞ്ഞാലിൽ ഇങ്ങനെ ആട്ടുന്നില്ലേ? നിങ്ങൾ ഊഞ്ഞാലിൽ ആടിയിട്ടുണ്ടാ? നിങ്ങൾ ഊഞ്ഞാലിൽ ആടാൻ ഇഷ്ടം? ആ എനിക്ക് ഭയങ്കര ഇഷ്ടം. ആ എനിക്ക് ഭയങ്കര, പണ്ട് ഊഞ്ഞാലിങ്ങനെ ആടുമ്പോ ഉഷാറിൽ ആടുമ്പോല്ല, ഊഞ്ഞാല് പൊട്ടി തായല് വീണ്, ഊഞ്ഞാല് പൊട്ടിയിട്ട് തായല് വീണ്. ആ അങ്ങനെ സംഭവം ഉണ്ടാവും. നമുക്ക് ഊഞ്ഞാലില് കയറി ഇരിക്കുമ്പോ എപ്പോഴും ഒരു പേടി ഉണ്ടാവും, ഒരു പൊട്ടി തായലേക്ക് വീഴുമെന്ന്, അല്ലെ. ചില ആൾക്കാർ എന്ത് ചെയ്യുന്നറിയാ, അവൻ ഊഞ്ഞാലിൽ ഇരുത്തിയിട്ടില്ലെങ്കിൽ നല്ല വേക്കുന്ന നല്ല കയറി നല്ല കല്ലുകൊണ്ടെല്ലാം നല്ല കുത്തിയിട്ട് മുറിക്കും, എന്നിട്ട് ആ നമ്മൾ വീണോ, അല്ലെ. ആ വീണ നല്ല രസമായിരിക്കും. ആ തായല് കല്ലെല്ലാം ഉണ്ടെങ്കിൽ ആ കൊള്ളു, അല്ലെ, നല്ല രസമായിരിക്കും. അപ്പൊ ഊഞ്ഞാല് കയറി ഇരിക്കുമ്പോ ഒക്കെ ശ്രദ്ധിക്കണേ, പൊട്ടുന്നുണ്ടോന്നൊക്കെ നോക്കണം. ഇവിടെ നമ്മളെ കബുഷ് അർണവിന് ഭയങ്കര ചങ്ങാതിയാണ്, ഭയങ്കര ഒന്നില്ലാന്ന്, അല്ലെ. ഓക്കെ, അപ്പോഴാണ് ഇർഷാദ് അങ്ങനെ വരുന്നേ. അപ്പൊ ഇർഷാദ് പറയാ, നോക്കിയ അതാ ആ നമ്മളെ ചങ്ങാതി അർണവുണ്ടല്ലോ അവിടെ. ഇർഷാദ് അങ്ങനെ ആ നോക്കിയ പക്ഷെ പിന്നെ അൽ അർണബു അലൽ ഉർജുഹ, അൽ അർണബു അലൽ ഉർജുഹ, ആ അർണബ് അലൽ ഉർജുഹ ഉർജുഹത്തിന്റെ മുകളിലാണ്, അല്ലെ, ഊഞ്ഞാലിന്റെ മുകളിലുണ്ട്. ആ അർണബ് എവിടെയുള്ളത്? അൽ അർണബു, ഈ അല എന്ന് പറഞ്ഞാൽ മേലെ, ഓൺ എന്നർത്ഥം. ഉർജുഹത്ത് ഊഞ്ഞാൽ, ഈ ഊഞ്ഞാലാണ് ഇങ്ങനെ ഊഞ്ഞാൽ ആടുന്ന ഊഞ്ഞാലാണ് ഉർജുഹ. അപ്പൊ ഇർഷാദ് പറയാണ്, ആ അൽ അർണബു അല ഉർജുഹ, അതാ നമ്മുടെ അർണബ് ഉർജുഹത്തിന്റെ മുകളിലുണ്ട്, ആ കബുഷ് ഇങ്ങനെ ആട്ടുന്നുണ്ട്. പക്ഷെ ഭയങ്കര രസാന്നറിയാ, ആ ഈ ഉമ്മ തൊട്ടിലൊക്കെ കുഞ്ഞുങ്ങൾ ആട്ടുന്നില്ല, എന്തൊക്കെ പാട്ട് പാടാം. ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദു റസൂലുള്ളാ, അല്ലെ. അങ്ങനെ പാട്ടുകൾ കേട്ടില്ല? താരാട്ടിന്റെ പാട്ട് കേട്ടില്ല നിങ്ങള്?
താലോലം 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 കുഞ്ഞേ, താലോലം കേട്ടു നീ ഉറങ്ങണം മോനേ. കേട്ടോട്ട്, ആറ്റലായ പൈതലേ ആരംഭ പൂങ്കാതലേ, ആശയേറും മാമ്പലേ അല്ല തന്ന കാതലേ. അതുപോലെ നമ്മുടെ കബുഷ് നല്ല പാട്ടൊക്കെ പാടിയിട്ട് നമ്മുടെ അർണബിന് ഇങ്ങനെ ആട്ടുന്നുണ്ട്, ഉന്തി ആട്ടുന്നുണ്ട്. അപ്പോഴാണ് ഇർഷാദ് പറയുന്നത്, എന്താ പറയാ, ഇർഷാദ് എടാ അടിപൊളി പാട്ടൊക്കെ പാടിയിട്ടാണ് നമ്മുടെ അർണബിനെ കബുഷ് ഇങ്ങനെ ആട്ടുന്നത്. നമ്മൾ കുറച്ച് നേരം നമുക്കിത് കേൾക്കാലോ, എന്താ പാടുന്നത് അല്ലേ, എന്താ പാടുന്ന ഇർഷാദ് നല്ല ഇങ്ങനെ കേട്ടിരിക്കുകയാണ്. എന്താ പാ ആ പാട്ട് എന്താ നമുക്ക് നോക്കാലേ. ഉർജുഹത്തിന്റെ മുകളിലാണ് അല്ലെ മനുഷ്യൻ. നമുക്ക് പാടാം, നമ്മുടെ ആ കബുഷ് പാട്ട് പാടിക്കൊണ്ട് അർണബിനെ ആട്ടുന്നുണ്ട്. അത് എന്താ നമുക്ക് നോക്കാം. ഉർജുഹത്തി സ്വീരത്തു അനബിഹ അമീരത്തു, ഉർജുഹത്തി സ്വീരത്തു അനബിഹ അമീരത്തു, അല്ലാഹു ഫീഹ മറത്തൻ വഅസ്തിഖായി മറത്തൻ, ഉർജുഹത്തി സ്വീരത്തു അനബിഹ അമീരത്തു, അല്ലാഹു ഫീഹ മറത്തൻ വഅസ്തിഖായി മറത്തൻ. ഉർജുഹത്തി സ്വീറ അനബിഹ അമീറ, അല്ലാഹു ഫീഹ മറത്തൻ വഅസ്തിഖായി മറ. ഇങ്ങനെ പാട്ട് പാടിയിട്ടാണ് നമ്മുടെ കബുഷ് നമ്മുടെ അർണബിനാട്ടുന്നേ. അപ്പൊ എന്തായി, അപ്പൊ എന്തായി, ആ നമ്മുടെ ഇർഷാദ് എന്ത് ചെയ്തെന്നറിയോ, ഇർഷാദ് പാട്ടൊക്കെ കേട്ട് നേരെ അടുത്ത് വന്നു. ആരുടെ അടുത്ത്? അർണബിന്റെ അടുത്ത് വന്ന് അർണബ് ഇർഷാദിനെ കണ്ടവ് ഭയങ്കര സന്തോഷമായി. ഇർഷാദിന്റെ കൂടെയുള്ള ലഖ്ലഖും കൽബും നമ്മുടെ അർണബിനെ കണ്ടിട്ട് ഭയങ്കര സന്തോഷമായി. എന്നിട്ട് എന്താ പറയുക, ഇർഷാദ് ഇർഷാദിന്റെ വീട്ടിന്റെ മുറ്റത്ത് പറിച്ചിട്ടുള്ള ആ അർണബിന് കൊടുക്കാനുള്ള റുമ്മാനുണ്ട്, റുമ്മാൻ, ആ റുമ്മാന് അർണബിന് കൊടുത്തപ്പോ അർണബിന് ഭയങ്കര സന്തോഷമായി. ആ അത് കണ്ടിട്ടുണ്ട് നമ്മുടെ കബുഷ് അവിടെ നിന്ന് ഇങ്ങനെ നോക്കുന്നുണ്ട്. ഓ, ഇവരിത്ര ഭയങ്കര ചങ്ങാതിമാരാണോ. ആ അപ്പൊ ഇർഷാദിന് ഭയങ്കര സന്തോഷമായി, ആ നമ്മുടെ ലഖ്ലഖിന് സന്തോഷമായി, കബുഷിന് സന്തോഷമായി, അർണബിന് സന്തോഷമായി. അർണബിന് ഭയങ്കര സന്തോഷമായി, എന്തുകൊണ്ടാ, ആ റുമാനും കിട്ടി അല്ലെ, റുമാന് കിട്ടി. ഈ റുമാൻ കിട്ടിയ ഉടനെ അല്ലെ ഇർഷാദ് റുമാന് നമ്മുടെ അർണബിന് കൊടുത്ത ഉടനെ നമ്മുടെ അർണബ് പറയാ, ഹായ് റുമാൻ, ഹായ് റുമാൻ. എന്താ പറഞ്ഞ, എന്താ പറഞ്ഞ, നിങ്ങൾ പറയാറില്ലേ, നിങ്ങൾ ഉപ്പ നിങ്ങൾക്ക് ചോക്ലേറ്റ് തന്നാൽ ഹായ് ചോക്ലേറ്റ്, ഹായ് ചോക്ലേറ്റ്. അതുപോലെ തന്നെ ഇർഷാദ് അർണബിന് റുമാൻ കൊടുത്തപ്പോ എന്താ അർണബ് പറഞ്ഞ, ഹായ് റുമാൻ, ഹായ് റുമാൻ. ഓക്കെ, ഹായ് റുമാൻ എന്ന് പറയുമ്പോ ആ റുമാന്റെ കളറ് പോലെ തന്നെ റുമാന്റെ ആദ്യത്തെ അക്ഷരമായ റാ, ആ റാഇന്റെ മുകളിൽ നമ്മട്ടപ്പോൾ റൂ, ആ റൂ എന്തായി, ആ റൂ ചുവന്ന അക്ഷരത്തിലുള്ള റെഡ് കളറ്. ആ മാഷ് മുമ്പ് പാട്ട് പാടുത്തന്നെ നിങ്ങൾക്ക് അക്ഷരത്തിന് പാട്ട്, അപ്പൊ നിങ്ങൾക്ക് ഇതൊക്കെ പരിചയം ഉണ്ടാവും അല്ലെ. ആ അപ്പൊ നമുക്ക് റുമാനിന്റെ ആദ്യത്തെ അക്ഷരമായ റൂ നമുക്ക് പഠിക്കണം, റാ പഠിക്കണം. റാഇൻ മുകളിൽ ഫതഹ് വന്നാൽ റാ എന്ന് വായിക്കും, റാഇൻ താഴെ കസ്ർ വന്നാൽ രീ എന്ന് വായിക്കും, റാഇൻ മുകളിൽ ലമ്മ വന്നാൽ റൂ എന്ന് വായിക്കും. റുമാനിൽ ഒരു റാ ഉണ്ട്, റാഇൻ മുകളിൽ ലമ്മുണ്ട്, സുന്ദരമായൊരു ലമ്മുണ്ട്.
അല്ലെ, റായിന്റെ മുകളിൽ നമ്മിട്ടപ്പോൾ അതിന് റു എന്ന് വായിച്ചു. ഈ റുമാൻ ഏതാ കളറ്? ആ അഹ്മർ, ചുവന്ന കളർ അല്ലെ. റുമാൻ അഹ്മർ, റുമാൻ അഹ്മർ, റുമാൻ നല്ലൊരു ചുവപ്പാണ്. റുമാനിൽ ഒരു റാ ഉണ്ട്, റായിന് മുകളിൽ നമ്മുണ്ട്. റുമാനിൽ ഒരു റാ ഉണ്ട്, റായിന് മുകളിൽ നമ്മുണ്ട്. റുമാൻ അഹ്മർ കളറാണ്, റുമാൻ നല്ലൊരു ചുവപ്പാണ്. റുമാനിൽ ഒരു റാ ഉണ്ട്, റായിനെ കാണാൻ ചേലുണ്ട് അല്ലെ. റായിനെ കാണാൻ എന്ത് രസാണ്, റാ അവൻ അതിന്റെ മുകളിൽ നമ്മട്ടു. അപ്പൊ എന്തായി, റുമാൻ അഹ്മർ ചുവപ്പാണ് അല്ലെ. അപ്പൊ ഇർഷാദ് നമ്മുടെ അർണബിന് റുമാൻ കൊടുത്ത ഉടനെ നമ്മുടെ അർണബ് എന്താ പറഞ്ഞത്, ഹായ് റുമാൻ, ഹായ് റുമാൻ. അപ്പൊ ഈ റാ നിങ്ങൾ പഠിക്കണം കേട്ടോ എഴുതാന്. ആ അതുപോലെ തന്നെ റുമാൻ അഹ്മർ, ചുവന്ന റുമാൻ, റെഡ് കളർ റുമാൻ എന്നുള്ളതിന് ഈ റാ നിങ്ങൾ പഠിക്കണം. ഓക്കെ, എന്നിട്ടോ അപ്പോഴാണ് ഇർഷാദ് പറഞ്ഞത്, അപ്പോഴാണ് ഇർഷാദ് പറഞ്ഞത്, ഹായ് ബുസ്താൻ, ഹായ് ബുസ്താൻ, അട്ടിപൊളിയാന്നല്ലോ ബുസ്താന്. അപ്പൊ നമ്മൾ ലക്കലക്ക് നേരെ ഓടി ചാടി പോയി. ആ ലക്കലക്കിന് ഭയങ്കര ഇഷ്ടമാണ് എന്ത്, പിന്നെ പിന്നെ മത്സ്യത്തിനെ കാണാനും പിന്നെ അതിനോട് കൂടെ കളിക്കാനൊക്കെ അല്ലെ, അതിന്റെ മത്സ്യത്തിന്റെ കൂടെ വെള്ളത്തിലൊക്കെ കളിക്കാൻ. എന്തായി നമ്മുടെ ലക്കലക്ക് ഓടിപ്പോയി ഈ ഈ തോട്ടത്തിൽ. ഈ തോട്ടത്തിൽ മാതാ തറവന ഫിൽ ബുസ്താൻ, ഈ തോട്ടത്തിൽ മക്കളെ നിങ്ങൾ എന്താണ് കാണുന്നത്, വാട്ട് ആർ യു സീയിങ് ഇൻ ദിസ് ഗാർഡൻ, ഇൻ ദിസ് ഗാർഡൻ, ഈ തോട്ടത്തിൽ നിങ്ങൾ എന്താണ് കാണുന്നത്, വാട്ട് ഈസ് ദിസ്, ഇതെന്താ, ആ റുമാൻ, റുമാൻ അഹ്മർ, ചുവന്ന റുമാനാണ് അല്ലെ, ചുവന്ന റുമാൻ. ഓക്കെ, ഫിൽ ബുസ്താനി റുമാനും അല്ലെ, ഈ ബുസ്താൻ, ഈ തോട്ടം, ഈ റുമാൻ, ചുവന്ന ഈ റുമാനുള്ള, റുമാനും അഹ്മറുള്ള അവിടെ സമക്കുള്ള, സമക്കൊക്കെ കാണുന്ന ഈ എന്താണ് ഈ തോട്ടം കണ്ടപ്പോ നമ്മുടെ ലക്കലക്കിന് ഒരു പാട്ട് പാടാൻ തോന്നി. ലക്കലക്ക് എന്താ പറഞ്ഞത്, ഫിൽ ബുസ്താനി റുമാനൻ, ഫിൽ ബുസ്താനി റുമാനൻ, എടാ ഫിൽ ബുസ്താനി തോട്ടത്തിൽ എന്തുണ്ട്, റുമാനൻ, റുമാൻ ഉണ്ട് അല്ലെ. റുമാൻ, ദർ ഇസ് എ റുമാൻ ഇൻ ദ ഗാർഡൻ, ദർ ഇസ് എ റുമാൻ ഇൻ ദ ഗാർഡൻ. എന്നിട്ടോ ലഹലകും പാട്ട് പാടുന്നുണ്ട്, എന്താ പാടുന്നത്, ഫിൽ ബിർക്കത്തിലബലക്കുൻ, ഫിൽ ബിർക്കത്തി സമാക്കുൻ, ഫിൽ ബിർക്കത്തി ലബലക്കുൻ, ഫിൽ ബിർക്കത്തി സമാക്കുൻ അല്ലെ. ഫിൽ ബിർക്കത്തി ലബലക്കുൻ എന്താണ്, ഫിൽ ബിർക്കത്തി ഇന്റെ പൂൾ, പൂൾ എന്തുണ്ട്, സ്റ്റോർക്ക്, ലക്കലക്ക് സ്റ്റോർക്ക്, ദർ ഇസ് എ സ്റ്റോർക്ക് ഇൻ ദ പൂൾ, ദർ ഇസ് എ സ്റ്റോർക്ക് ഇൻ ദ പൂൾ. അവിടെ എന്തുണ്ട്, ദീർഘത്തിൽ എന്തുണ്ട്, ദീർഘത്തിന് പൂൾ അതായത് കുളം. ഈ നല്ല തോട്ടത്തിൽ എന്തുണ്ട്, കുളമുണ്ട്, കുളത്തിൽ എന്തുണ്ട്, ആ സ്റ്റോർക്ക് കൊക്കുണ്ട് അല്ലെ. പിന്നെ ഫിൽ ബിർക്കത്തി സമക്കുൻ, ഫിൽ ബിർക്കത്തി സമക്കുൻ, മാഷ പറഞ്ഞില്ലേ സമക്ക്, ആ ഇവിടെ സമക്കും ലക്കലക്കൊക്കെ ഉണ്ട് കേട്ടാ. ആ അപ്പൊ അവര് കാണാൻ വേണ്ടിയത് ഇർഷാദിന് ചങ്ങാതിയായ ലക്കലക്ക് അവിടത്തേക്ക് പോയി. ഇർഷാദിന് ഈ തോട്ടം ഭയങ്കര ഇഷ്ടമായി അല്ലെ. അപ്പൊ എന്തായി, റുമാൻ ഈ തോട്ടത്തിൽ നിന്നുണ്ട്, റുമാൻ ഉണ്ട് അല്ലെ. ഈ റുമാൻ നമുക്ക് നമുക്ക് പഠിക്കാം, പഠിക്കാലോ. യെസ്, നമുക്ക് എന്ത് ചെയ്യാൻ അറിയാം മക്കളെ, നഴ്സും നമുക്ക് വരക്കാം, വനുലവ് നമുക്ക് ചിത്രം, ചിത്രത്തിൽ കളർ കൊടുക്കാം. റുമാനും അഹ്മർ, റുമാനും അഹ്മർ, ചുവന്ന റുമാൻ. ഈ റുമാൻ നിങ്ങൾ എന്ത് ചെയ്യാം, ഈ റെഡ് കളർ റുമാൻ നിങ്ങൾ നല്ല റെഡ് കളർ കൊടുക്കാം. ഈ റാ ഇല്ലേ, ഈ റാഗ് നിങ്ങൾ വേറെ ഏതെങ്കിലും ഒരു കളർ കൊടുക്കുക. റുമാന്റെ റാ അല്ലേ, ഈ റാഗ് നിങ്ങൾ ഇതിന്റെ ഉള്ളിൽ ഒരു കളർ കൊടുക്കുക. എന്നിട്ടോ ഈ റുമാൻ നിങ്ങൾ ചുവന്ന കളർ കൊടുക്കുക. എന്നിട്ടോ ഈ റുമാനും അഹ്മർ എന്നുള്ളത് ഇവിടെ എഴുതുക. ഈ റുമാൻ എന്നുള്ളത് ഇവിടെ നിങ്ങൾ എഴുതണം. എന്നിട്ട് റുമാനും അഹ്മർ, ഈ റുമാൻ എന്നുള്ളത് നിങ്ങൾ ഇവിടെ എഴുതുക. എന്നിട്ട് റുമാനും അഹ്മർ എന്ന് ആക്കുക, ആക്കൂലേ. അതുപോലെ തന്നെ നമ്മുടെ ഇർഷാദിന് പിന്നെ ആ തോട്ടത്തിൽ നല്ല പച്ച കളർ ഇലകളൊക്കെ ഉണ്ട് അല്ലെ. ഓക്കെ, വറക്കൊൻ, 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 വറക്കൊൻ,
അഖ്ളറുൻ അഖ്ളർ നമ്മളുടെ അർണബിന്റെ അല്ലെ അഖ്ളർ പച്ച ഗ്രീൻ ലീഫ് പച്ച കളറ് എന്നുണ്ട് ലീഫ് ഇലയുണ്ട് വറപ്പൻ എന്താണ് ഞാൻ മുമ്പ് പറഞ്ഞത് നിങ്ങളുടെ വറപ്പൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇലയാണ് ഈ വറപ്പൻ എന്ന് പറയാൻ നിങ്ങൾക്ക് ഇല ഓർമ്മ വരണം കാരണം നിങ്ങളെ വീട്ടിൽ നമ്മളെ വീട്ടിൽ ഉമ്മ എന്ത് ചെയ്യുന്ന അറിയാം ഇലകളൊക്കെ പറിച്ച് വറക്കാറില്ലേ നല്ല ചോറിനെ തിന്നാൻ വേണ്ടിട്ട് ആ ഉമ്മ എനിക്ക് ഇന്ന് ചപ്പ് വറുത്ത് തരുമെന്ന് ചെയ്യൂല അപ്പൊ ചപ്പിന് ഇലക്ക് എന്താ പറയാ അറബിയില് വറക്കൻ ആ നമ്മള് വീട്ടിൽ നിന്ന് നടക്കുന്നില്ലേ അത് ഓർമ്മിച്ചാൽ മതി ഇലക്ക് അറബിയിൽ എന്താ പറയും വറക്കൻ ആ ഇല വറക്കും എന്ന് ഓർമ്മിച്ചാൽ കേട്ടാ വറപ്പൻ അഹ്ലർ വറപ്പൻ അഹ്ലർ എന്താണ് പച്ച ഇല അല്ലെ അപ്പൊ നിങ്ങൾ ഈ ഈ ഇലക്ക് നിങ്ങൾ പച്ച കളർ കൊടുക്കൂലേ നല്ല ഭംഗിയില് ആ എന്നിട്ട് നിങ്ങൾ എന്ത് പറയാ വറപ്പൻ അഹ്ലർ എന്ന് വായിച്ച് ഇവിടെ പച്ച കളർ കൊടുത്തിട്ട് ഇവിടെ എന്തൊക്കെ അഹ്ലർ എന്ന് കൊടുത്തിട്ടുണ്ട് അപ്പൊ നിങ്ങൾ എന്ത് ഇവിടെ വറപ്പൻ അഹ്ലർ എന്ന് നിങ്ങൾ എഴുതണം ചിലപ്പോ പരീക്ഷ എന്ത് ചോദിക്കും നിങ്ങൾക്ക് ആ ഒരു ഇല മാത്രം കാണിച്ച് ഇവിടെ ഇലന്റെ ചിത്രം തരും എന്നിട്ട് അഹ്ലർ എന്ന് കാണിക്കും അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം ഇവിടെ വറപ്പൻ അഹ്ലർ എന്ന് നിങ്ങൾ എഴുതണം എഴുതില്ല അപ്പൊ ഇങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള ഇർഷാദ് ഇർഷാദ് ചങ്ങാതിമാർക്ക് ഈ സുന്ദരമായ തോട്ടം കണ്ടപ്പോ ഇർഷാദും ഇർഷാദും ചങ്ങാതിമാർ എന്ന് പറയാ നല്ല പാട്ട് പാടുന്നത് എന്തൊക്കെ പാട്ട് പാടുന്നത് ആ അവരുടെ ചങ്ങാതിമാരെ കുറിച്ചൊക്കെ അവരുടെ ചങ്ങാതിമാരും അവരുടെ അക്ഷരങ്ങളൊക്കെ വെച്ചിട്ട് പാട്ട് പാടുന്നത് എന്ത് പാട്ടാ പാടുന്നത് ആ നമ്മ നോക്കല ഇപ്പൊ അലിഫൻ അലിഫൻ അർലൻ അജ്ദാർ ഈ അർലൻ എന്നുള്ളതിൽ എന്തുണ്ട് അലിഫുണ്ട് അലിഫ് അംസന്റെ മുകളില് അല്ലെ അലിഫിന്റെ മുകളിൽ അംസയുണ്ട് ആ അർലൻ അല്ലെ അതുപോലെ തന്നെ അർണബിലും ഒരു അലിഫ് ഉണ്ട് അല്ലെ അലിഫിന്റെ മുകളിൽ അംസ ഇട്ടിട്ടുള്ള അതുപോലെ ലെക്കലേക്ക് ലെക്കലേക്കിന്റെ ആദ്യം ഒരു ലാമുണ്ട് അല്ലെ അതുപോലെ തന്നെ റുമാനിൽ നമ്മൾ പഠിച്ച റാ ഉണ്ട് അപ്പൊ എന്തെങ്കിൽ എല്ലാ ആൾക്കാരും കൂടിയിട്ട് ആ യൂണിറ്റിന്റെ ഈ പാഠത്തിന്റെ അവസാനത്തിൽ എല്ലാവരും കൂടി പാട്ട് പാടുന്നുണ്ട് എന്താ പാട്ട് അലിഫുൻ അർലുൻ അലിഫുൻ അർലുൽ അജ്ദാദി അലിഫുൻ അർനബു ഫിൽ വാദി അലിഫുൻ അർലുൽ അജ്ദാദി അലിഫുൻ അർനബു ഫിൽ വാദി ലാമുൻ ലഖ്ലഖു ഫിൽ ഹഖ്ലി റാഉ റുമാനു ഫിൽ വാദി ഇങ്ങനെ പാട അലിഫുൽ അർലുൽ അജ്ദാദി അലിഫുൻ അർനബു ഫിൽ വാദി ലാമുൻ ലഖ്ലഖു ഫിൽ ഹഖ്ലി റാഉ റുമാനു ഫിൽ വാദി അലിഫുൽ അർലു അർലു എന്നുണ്ട് അലിഫുണ്ട് അല്ലെ ആ അലിഫിന്റെ മുകളിൽ അംസിട്ട് ആ അർണബിൽ എന്നിട്ട് അലിഫ് ഉണ്ട് അലിഫിന്റെ മുകളിൽ അംസിട്ട് അല്ലെ അതുപോലെ ലാമൻ ലക്കലക്ക് ലാമിന്റെ മുകൾ ലാമ ലക്കലക്കിൽ ലാമ ഉണ്ട് അല്ലെ അതുപോലെ തന്നെ റുമാനിൽ റാ ഉണ്ട് റുമാനിൽ റാ ഉണ്ട് ഓക്കെ അപ്പൊ നമ്മുടെ ഹക്കല് തോട്ടമാണ് വാദ് താഴ്വരയാണ് അല്ലെ ഓക്കെ അലിഫുൻ അർലുൽ അജ്ദാദി അലിഫൻ അർണബു ഫിൽ വാദി ലാമുൻ ലഖ്ലഖു ഫിൽ ഹഖ്ലി റാഉ റുമാനു ഫിൽ വാദി അപ്പൊ എല്ലാരും പാടണേ എല്ലാരും പാടുക എന്നിട്ടോ ഹയ്യാ നുലഫീനു വനക്തുബ് നമുക്ക് എന്ത് അറിയാം ഈ നമ്മൾ ഈ യൂണിറ്റിൽ പഠിച്ചിട്ടുള്ള ആ അലിഫ് അല്ലെ ലാമ് റാഉ കാഫ് അല്ലെ അർണബിന്റെ ആദ്യത്തിലെ അലിഫ് ആ അലിഫ് അല്ലെ ഒരു ഫതഹട്ടാൽ ആ എന്നായി അല്ലെ അർണബിന്റെ ആദ്യത്തിലെ അലിഫും അതുപോലെ തന്നെ ലാമും റാവും കാഫും അല്ലെ ഈ കാഫിനൊക്കെ നമ്മൾ എന്ത് ചെയ്യണം എന്നറിയോ എന്ത് ചെയ്യണം നമ്മൾ പ്രത്യേകിച്ച് കളർ ഇടുക എന്നിട്ടോ ഈ സുന്ദരമായ ഈ ചെറിയ മരം ഈ ഒന്നാമത്തെ യൂണിറ്റിലെ ഈ നാല് അക്ഷരത്തിന്റെ ആ ഒരു മരമുണ്ട് അല്ലെ ഈ മരത്തിൽ നിങ്ങൾ എന്ത് ചെയ്യാം ഈ ശജറത്തിൽ നിങ്ങൾ അടിപൊളി കളറൊക്കെ കൊടുത്തിട്ട് ഭംഗിയാക്കുക എല്ലാവരും ഭംഗിയാക്കൂലെ എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യാൻ അറിയാം നിങ്ങൾ എന്താ ചെയ്യേണ്ടത് ആ ഈ അക്ഷരം നിങ്ങൾ എന്ത് ചെയ്യണം ഇവിടെ താഴെ എഴുതുക ഈ അക്ഷരം നിങ്ങൾ താഴെ എഴുതിയിട്ട് ആ ഇവിടെ നിങ്ങൾ എന്തുക അർണബ് എന്ന് എഴുതുക അതുപോലെ തന്നെ ലാമ എഴുതിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക ലാമ എഴുതുക അതിന് നേരെ ഒരു വരയിട്ടിട്ട് ലഖ്ലഖ് എന്ന് എഴുതുന്നു റാഅ് നിങ്ങൾ ഇവിടെ എഴുതുക എന്നിട്ട് അവിടെ റുമാൻ എന്ന് എഴുതുന്നു കാഫ് എഴുതുക നിങ്ങൾ കബുഷ് എന്ന് എഴുതുന്നു അല്ലെ എഴുതണം
എഴുതില്ലേ? ഇനി നിങ്ങൾ ഇവിടെ അക്ഷരം മാത്രം എഴുതിയാലും കുഴപ്പമില്ല, അത് നിങ്ങൾ അർണബ് എന്നും റുമാൻ എന്നും കവിഷി എന്നും ലക്കലക്ക് എന്നും എഴുതിയാലും വളരെ സന്തോഷം. നുറാജിഉ വനക്തുബ് നമ്മൾ ഇനി എന്ത് ചെയ്യണം എന്നറിയാ മക്കളെ? നമ്മള് ഒരുപാട് ചങ്ങാതിമാർ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ, എടാ അംബജ് പഠിച്ചു. ഈ അംബജ് എന്നുള്ള നിങ്ങൾ നേരെ ഇവിടെ എഴുതണം. അസദ് നമ്മൾ പഠിച്ചു സിംഹം അല്ലെ, ഈ അസദിനെ നമ്മൾ ഇവിടെ അസദ് ഇവിടെ എഴുതണം. റുമാൻ നമ്മൾ പഠിച്ചു, ഈ റുമാൻ എന്നുള്ളത് നമ്മൾ ഇവിടെ എഴുതണം. കൽബ് നമ്മൾ പഠിച്ചു, ഈ കൽബൻ എന്നുള്ളത് നമ്മളിവിടെ എഴുതുക. കബിഷ് നമ്മൾ പഠിച്ചു, ഈ കബിഷിനെ നമ്മൾ ഇവിടെ എഴുതുക. ലക്കലക്ക് നമ്മൾ പഠിച്ചു, ഈ ലക്കലക്കിനെ നമ്മൾ ഇവിടെ എഴുതുക. അങ്ങനെ എഴുതി കഴിഞ്ഞാൽ നമ്മുടെ ഒന്നാമത്തെ യൂണിറ്റ് പൂർത്തിയായി. ഒന്നാമത്തെ യൂണിറ്റ് നമ്മൾ പൂർത്തിയായി. ഇനി അടുത്ത യൂണിറ്റിൽ നമ്മൾ സൂപ്പറായിട്ടുള്ള അടിപൊളി ഇർഷാദിന്റെ കഥകൾ നമ്മൾ പഠിക്കും. ഓക്കെ അല്ലെ? ഇനി മാഷെ നിങ്ങൾക്ക് കുറച്ച് നമ്മുടെ ഈ റുമാന്റെ റാവും അതുപോലെ തന്നെ കുറച്ച് പദങ്ങൾ മാഷിങ്ങൾക്ക് എഴുതി കാണിച്ചു തരാം. ഓക്കെ, ആദ്യം നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഒരു നല്ല സർക്കിളെല്ലാം വരച്ച് അല്ലെ, ഒരു സർക്കിളിൽ വരച്ച് ഭംഗിയാക്കാം. ഇങ്ങനെ ഇങ്ങനെ ഭംഗിയാക്കിയിട്ട് എന്ത് ചെയ്യാം, നമ്മൾ സാധാരണ നമ്മൾ എഴുതുന്ന പോലെ ഒരു പേന എടുക്കുന്നു, റുമാനിന്റെ ഒരു കളർ റെഡ് കൊടുക്കും അല്ലെ, റുമാനിന്റെ റാവ്, റുമാന്റെ റാവ് എഴുതില്ലേ, ഇങ്ങനെ റാവിന്റെ മുകളിൽ ലമ്മിട്ടാൽ റൂ എന്ന് വായിക്കും. എന്നിട്ടോ റുമാനൻ ഇങ്ങനെയാണ് എഴുതുക, റുമാനൻ റുമാനൻ റുമാനൻ. ആഹ അടിപൊളി അല്ലേ, നല്ല രസമല്ലേ. ആ മാഷ് മൗസിനെ കൂടെ എഴുതുമ്പോൾ ഇത്രയാവും. റുമാൻ എഴുതി കണ്ടല്ലോ മക്കളെ നിങ്ങൾ. അടുത്ത് നമുക്ക് എന്ത് ചെയ്യാം, പിന്നെ നമുക്ക് വേറൊരു പിന്നെ വേറൊരു ചിത്രത്തിൽ ലക്കലക്കിന്റെ ലക്കലക്ക് എഴുതുക അല്ലെ, ലക്കലക്കിന്റെ ലാമ് പഠിച്ചില്ല നമ്മൾ, അപ്പം ലക്കലക്ക് എഴുതുക. ലാമ ലക്ക് 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 നമ്മളിത് നമ്മൾ പഠിച്ചതാണ് അല്ലേ. നിങ്ങൾ മാഷിനകത്ത് അവിടെ സൂപ്പറായിട്ട് എഴുതുന്നുണ്ട്, നമുക്ക് നന്നായിട്ട് അറിയുന്നുണ്ട് എന്താ എഴുത്ത് കുട്ടികൾ. ലക്ക് ലക്കോൻ ലക്ക ലക്കോൻ ലക്കലക്ക് എഴുതിയില്ലേ. നമ്മൾ റുമാൻ പഠിച്ചു, ലക്കലക്ക് പഠിച്ചു. അടുത്ത നമുക്ക് എന്ത് ചെയ്യാം, കബിഷിന്റെ അല്ലെ, കബിഷിന്റെ കാഫ് നമ്മൾ എഴുതണം അല്ലേ. നമുക്ക് ചെയ്യാം, ഈ അക്ഷരത്തിന് ഈ ബോക്സിലിട്ടിട്ട് നമുക്ക് എന്ത് ചെയ്യാം, കബിഷിന്റെ കബിഷിന്റെ കാഫ് പഠിക്കണേ. കബിഷൻ കബിഷിന്റെ കാഫ് പഠിക്കും. കബിഷൻ കബിഷൻ ആഹാ അടിപൊളി. കബിഷൻ കണ്ടല്ലോ, കബിഷന്റെ കബിഷൻ. ഇനി ഏതാ നമ്മള് വേണത് അടുത്തത്? പിന്നെ അടുത്തേതാ റുമാന കബിഷൻ അർണബ് അല്ലെ. നമ്മൾ ആദ്യം മുതലേ നമ്മൾ ഒന്ന് നോക്കുകയാണ് അർണബ് അല്ലെ. അർണബിന്റെ നമ്മൾ പഠിക്കണല്ലേ, നമുക്ക് അർണബ് നമുക്ക് ഇതിന്റെ ഉള്ളിലാക്കാം. നമുക്ക് അർണബി നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ ആക്കാം. നോക്കാം അർണബി നമുക്ക് എഴുതാം. എഴുതുന്നുണ്ട് എന്താ അർണബൻ. അർണബൻ 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 ആഹാ അടിപൊളി ആയില്ലേ. അർണബ് നമ്മൾ എഴുതി. അപ്പൊ റുമാനായി, അർണബായി, കബിഷായി, ലക്കലക്കായി ആയില്ലേ. ഓക്കെ, അപ്പൊ നമ്മൾ ഇത്രയൊക്കെ നമ്മൾ പഠിച്ചപ്പോ ഈ അർണബ് അലിഫിന്റെ മുകളിൽ ഫതഹട്ടു ആ ഇ ഊ എന്നൊക്കെ നമുക്ക് എഴുതാം അല്ലെ. റുമാന്റെ റാ റീ റു നമുക്ക് എഴുതാം. അതുപോലെ തന്നെ പിന്നെ ലക്കലക്കിന്റെ ലാ ലീ ലു നമുക്ക് എഴുതാം അല്ലെ. ഓക്കെ, അപ്പൊ ഇൻഷാല്ലാ മക്കളെ ഇത്രയും പറഞ്ഞതൊക്കെ നിങ്ങൾ നന്നായിട്ട് ചെയ്യുക. നിങ്ങൾ നന്നായിട്ട് ചെയ്ത് മാഷിനെ കാണിക്കുക. നിങ്ങൾ നല്ല മക്കളായിട്ട് ഇതെല്ലാം എഴുതി കാണിക്കുക. സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാൻ അറിയാം, മാഷിന്റെ വീഡിയോന്റെ താഴെ കമന്റിൽ എഴുതും, മാഷെ എനിക്ക് ഇത് മനസ്സിലായില്ല എന്നൊക്കെ ചോദിക്കും ചില ആൾക്കാർക്ക്. പിന്നെ ടൈപ്പ് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമായിരിക്കുമല്ലോ വീഡിയോ കണ്ടാൽ. അപ്പോൾ നിങ്ങൾ എല്ലാ ആളും നന്നായിട്ട് ചെയ്യുക. വീഡിയോന്റെ താഴെ നിങ്ങൾ എന്ത് ചെയ്യുക, മാഷിന് ക്ലാസ് ഇഷ്ടപ്പെട്ടെന്നോ നിങ്ങൾക്ക് പറയാം. ഓക്കെ, എന്നാല് മാഷ്
അടുത്ത ക്ലാസ്സിൽ കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.